മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലകൾ തുറന്നു നൽകിയതോടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന കേന്ദ്രം ഇരവികുളം ദേശീയോദ്യാനമാണ്. നീലഗിരി താറെന്നറിയപ്പെടുന്ന വരയാടുകളെ നേരിൽ കാണുന്നതിനായി നിരവധി സഞ്ചാരികളാണ് മലകയറി ഇവിടേക്ക് എത്തുന്നത്. കോടമഞ്ഞ് മൂടുന്ന മലമുകൾ, തേയിലക്കാടുകൾക്കിടയിലൂടെ മലകയറിയെത്തുമ്പോൾ വശ്യമനോഹരമായ പച്ചപ്പുൽമേടുകൾ, സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലുള്ള ദേശീയോദ്യാനം, ഇവിടെയാണ് വരയാടുകൾ മേഞ്ഞു നടക്കുന്ന പുൽമേടുകൾ ഉള്ളത്. മരം കൊച്ചുന്ന തണുപ്പുള്ള ഡിസംബറിൽ മൂന്നാർ കൂടുതൽ മനോഹരിയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് തെക്കിന്റെ കാശ്മീരിലേക്ക് എത്തുവാൻ ഏറ്റവും ഇഷ്ടം ശൈത്യകാലത്ത് തന്നെയാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ രാജമലയിലേക്കാണ്. വരയാടുകളെ കാണുന്നതിനും ചിത്രങ്ങൾ പകർത്തുന്നതിനും നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് എത്തുന്നത്. കഴിഞ്ഞ സീസണിൽ 513,665 സഞ്ചാരികൾ ഇവിടെയെത്തി മടങ്ങിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സഞ്ചാരികളെ കണ്ട് പരിചയമായ ഇവയ്ക്കിപ്പോൾ പേടിയില്ല. മുമ്പ് പുൽമേടുകളിൽ നിന്നും താഴോട്ടിറങ്ങാത്ത വരയാടുകൾ ഇപ്പോൾ കൂട്ടമായി റോഡരികിലും എത്തും. ആരെയും ആകർഷിക്കുന്ന കാഴ്ച വരയാടുകളെ അടുത്തു കാണുവാൻ കഴിയുന്നതിന്റെ സന്തോഷം സന്ദർശകർക്കുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് വരയാടിനെല്ലാം കാണാൻ പറ്റി. പിന്നെ രാജമല്ലും കറങ്ങി, നല്ല ക്ലൈമറ്റാണ്, നല്ല എക്സ്പീരിയൻസ്. നാളാവത് വന്ന് சென்னையில் இன்னத்துக்கு நல்லா ரொம்ப ஹாட்டாக இருக்கும். பட் இங்கே வந்து கிளைமேட்லாம் செம்மையாக இருக்குது வர்றதுக்கு. அப்புறம் இந்த மலைலாம் பார்க்குறது, ரோட்டில் வர்றதுலாம் ரொம்ப த்ரில்லிங்காகவே இருக்குது. எனக்கு தெரிஞ்சு இது சீசன் டைம்னு இன்னும் ஒரு மாதம் சீசன் ஸ்டார்ட் ஆகுதுன்னு நினைக்கிறேன். பட் இப்போயே செம்மையாக இருக்குது, ரொம்ப கூலாக இருக்குது. മുമ്പൊക്കെ സഞ്ചാരികളുടെ സാന്നിധ്യം അറിഞ്ഞാൽ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന വരയാടുകൾ ഇപ്പോൾ സന്ദർശകർക്കൊപ്പം നടക്കും. അവർക്കായി ചിത്രങ്ങൾ പകർത്താൻ നിന്നുകൊടുക്കും. എന്നാൽ വരയാടുകളെ തൊടുന്നതിന് കർശന വിലക്കാണ് ഇവിടെയുള്ളത്. നിരീക്ഷണത്തിനായി വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ട്. വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണത്തിനായി വലിയ നിയന്ത്രണങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ 111 വരയാട്ടിൻകുട്ടികൾ പിറന്നതായാണ് കണക്ക്. ഇരവികുളത്താകെ 223 ആടുകളുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്ക്. സഞ്ചാരികൾ ഏറെ എത്തിത്തുടങ്ങിയതോടെ കണ്ണിന് വിസ്മയക്കാഴ്ച ഒരുക്കുകയാണ് രാജമലയിലെ വരയാടിൻകൂട്ടം. വരയാടിൻകൂട്ടങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി സഞ്ചാരികൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് മടങ്ങുന്നത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, മൂന്നാർ.